വിശദമായ വാർത്തയിലേക്ക്. കെഎസ്ആർടിസിക്ക് സർക്കാർ സഹായം നൽകണമെന്ന് ഹൈക്കോടതി. 103 കോടി നൽകാൻ നിർദ്ദേശം. സനീഷ് കുമാർ ചേരുന്നു. അനിഷ്ട ശമ്പള പ്രതിസന്ധിയിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. എന്താണ് സർക്കാരിനോടുള്ള നിർദ്ദേശം? വിവരങ്ങൾ. ധന്യ, ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലയുന്ന KSRTC ജീവനക്കാർക്ക് ആശ്വാസം പകരുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 103 കോടി രൂപ KSRTC സർക്കാർ നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുമ്പ് ആ തുക പൂർണ്ണമായും നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളവും ഫെസ്റ്റിവൽ അലവൻസും നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഈ പണം നൽകണമെന്ന ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. 103 കോടി രൂപ നേരത്തെ KSRTC ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ സഹായമില്ലാതെ ശമ്പളം നൽകാൻ കഴിയില്ല എന്ന നിലപാട് KSRTC കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. സഹായത്തിനായി പലതവണ സർക്കാരുമായി ചർച്ചകൾ നടത്തി. എന്നാൽ ധനവകുപ്പിൻ്റെ എതിർപ്പ് മൂലം പണം നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കിയാൽ മാത്രമേ സാമ്പത്തിക സഹായം നൽകാനാവൂ എന്നതാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്നും KSRTC മാനേജ്മെൻറ് ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനുശേഷമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും പണം നൽകണമെന്ന ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ഉത്തരവുണ്ടായിട്ടും ഉത്തരവ് നേരത്തെ ഇറക്കിയിട്ടും ജൂലൈ മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് നൽകാത്തതിൽ കടുത്ത എതിർപ്പ്, കടുത്ത പ്രതിഷേധം കോടതിയുടെ ഭാഗത്തുനിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരവ് അടിയന്തരമായി നടപ്പിലാക്കിയില്ലെങ്കിൽ CMD കോടതിയിൽ വിളിച്ചു വരുത്തും എന്നതും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും എന്നടക്കമുള്ള മുന്നറിയിപ്പും കോടതി നൽകിയിരുന്നു. കഴിഞ്ഞ മാസത്തെ ശമ്പളം നൽകുന്നതിനായി കോടതി നൽകിയിരുന്ന സമയപരിധി 22-ന് അവസാനിച്ചിരുന്നു. ധനവകുപ്പ് പണം അനുവദിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് KSRTC കോടതിയിൽ വാദിക്കുകയും ചെയ്തു. എന്തായാലും ഈ രണ്ട് ഭാഗത്തുമുള്ള കാര്യങ്ങൾ കേട്ട ശേഷമാണ് ഒടുവിൽ പണം നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത്. 103 കോടി രൂപ സെപ്റ്റംബർ 1 നൽകണം. തൊഴിലാളികൾക്ക് ശമ്പളവും ഫെസ്റ്റിവൽ അലവൻസും നൽകുന്നതിനുമായുള്ള 103 കോടി രൂപയാണ് നൽകേണ്ടതെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അനീഷ, നേരത്തെ ഈ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പാക്കിയാലേ സഹായിക്കൂ എന്നായിരുന്നു സർക്കാർ നിലപാട്. നിലപാടിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുമോ? എന്താണ് സർക്കാരിന് മുമ്പിലുള്ള വഴി? ധന്യ, കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും KSRTC അറിയിച്ചത് ഡ്യൂട്ടി പരിഷ്കരണത്തിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പക്ഷേ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും കടുത്ത എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ ആശാവഹമായി മുന്നോട്ട് പോകുന്നില്ല. മന്ത്രിതലത്തിൽ ഇതിനുള്ള ചർച്ചകൾ നടത്തി. മാനേജ്മെൻറ് തലത്തിലും തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തി. എന്നാൽ തൊഴിലാളി യൂണിയനുകൾ ഇത്തരം ഒരു കാര്യത്തിന് വഴങ്ങുന്നില്ല. ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഒരു വശത്ത് ഡ്യൂട്ടി പരിഷ്കരണം എന്ന ആവശ്യമായി KSRTC നിൽക്കുമ്പോൾ ജീവനക്കാർ ഇതിന് വഴങ്ങുന്നില്ല. പക്ഷേ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കി ില്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്നതിൽ നിന്നും ധനവകുപ്പ് എതിർപ്പ് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഇടയിൽ തങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് KSRTC മാനേജ്മെൻറ്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണയും രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നും മാനേജ്മെൻറ്റിനും സർക്കാരിനുമൊക്കെ എതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആദ്യം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം നൽകൂ, അതിനുശേഷമാണ് ഉപാധികൾ വയ്ക്കുക എന്നാണ് കോടതി പറഞ്ഞത്. അതായത് ഡ്യൂട്ടി പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, ആദ്യം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം നൽകൂ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന രീതിയിലാണ് കോടതി ഇടപെട്ടത്. എന്തായാലും ഇത്തവണയും ശമ്പളം നൽകാൻ കാലതാമസം വേണ്ടി വരും. കുറച്ച് ദിവസം അധികം നൽകണമെന്നൊക്കെ കോടതി പറഞ്ഞിരുന്നു. 10 ദിവസ സാവകാശം നൽകണമെന്ന് കൂടി സർക്കാർ പറഞ്ഞെങ്കിലും അത് അംഗീകരിച്ചിട്ടില്ല. സെപ്റ്റംബർ 1 മുമ്പ് 103 കോടി രൂപ KSRTC നൽകണം എന്ന ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. KSRTC 103 കോടി രൂപ സർക്കാർ നൽകണമെന്നാണ് ഹൈക്കോടതി. സെപ്റ്റംബർ 1 മുൻപ് നൽകണമെന്നും കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു. ലിംഗസമത്വ വിവാദത്തിന് പിന്നാലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ മാറ്റം വരുത്തി സർക്കാർ. ക്ലാസുകളിൽ ലിംഗവ്യത്യാസമില്ലാതെ ഇരിപ്പിട സൌകര്യങ്ങൾ ഒരുക്കേണ്ടതല്ലേ എന്ന സമൂഹ ചർച്ചയ്ക്കായി തയ്യാറാക്കിയ ചോദ്യമാണ് തിരുത്തിയത്. ഇരിപ്പിടമെന്ന വാക്ക് മാറ്റി സ്കൂൾ അന്തരീക്ഷം എന്നാക്കി. പാഠ്യപദ്ധതി പരിഷ്കരണം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് സമൂഹ ചർച്ചയ്ക്കായുള്ള കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റി തയ്യാറാക്കിയ കുറിപ്പിൽ ക്ലാസുകളിൽ ലിംഗവ്യത്യാസമില്ലാതെ ഇരിപ്പിട സൌകര്യങ്ങൾ ഒരുക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുസ്ലിം സംഘടനകളടക്കം വിവാദമാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ പിന്മാറ്റം. ചോദ്യത്തിൽ നിന്ന് ഇരിപ്പിടം എന്ന വാക്കൊഴിവാക്കി സ്കൂൾ അന്തരീക്ഷമെന്നാക്കി. പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്ന സമയത്ത് വിവാദം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുത്തൽ വരുത്തിയത്. അടുത്ത മാസം 2 ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കരട് ചോദ്യങ്ങൾക്ക് അന്തിമരൂപം നൽകി സമൂഹ ചർച്ചയ്ക്കായി കൈമാറും. അതേസമയം ലിംഗസമത്വം എന്ന ആശയത്തിനെതിരെ മുസ്ലിം സംഘടനകളുടെ ശക്തമായ വിമർശനം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമോ എന്ന് വ്യക്തതയില്ല.
അതേസമയം സ്കൂൾ അന്തരീക്ഷമെന്നതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ലെന്നാണ് SERT അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾക്കെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് സർക്കാരിന് ചുവടുമാറ്റം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ലിംഗനീതിയുള്ള ഇരിപ്പിടം എന്ന ആശയവും മാറ്റിയത്. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 30-ന് മുഖ്യമന്ത്രിയെ കണ്ട് കൂടുതൽ മാറ്റങ്ങൾ ആവശ്യപ്പെടുമെന്ന് വ്യക്തമാക്കി. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾക്കെതിരെ ഇന്ന് സമസ്ത സെമിനാർ നടക്കവെയാണ് നിലപാട് തിരുത്തി സർക്കാർ തീരുമാനം വന്നത്. സ്കൂളിലെ ലിംഗസമത്വ ഇരിപ്പിടമെന്നത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്താനുള്ള തീരുമാനമാണെന്നും ഇതിനു പിന്നിൽ വലിയ അജണ്ടകളുണ്ടെന്നുമായിരുന്നു സമസ്തയുടെ ആരോപണം. ഇരിപ്പിടമെന്ന പരാമർശം ലിംഗസമത്വമുള്ള അന്തരീക്ഷമെന്ന് മാറ്റിയത് ജെൻഡർ ന്യൂട്രൽ നടപ്പാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ നിന്നുള്ള പിന്മാറ്റ സൂചനയായാണ് സമസ്ത കരുതുന്നത്. തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. ലിംഗത വേണോ വേണ്ടെന്നുള്ളതല്ല, സ്ത്രീ പുരുഷ തുല്യത എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ നടപ്പാക്കുന്ന ചില നിയമങ്ങൾ സ്ത്രീന്റെ സുരക്ഷക്കോ അല്ലെങ്കിൽ സ്ത്രീന്റെ മാന്യതക്കോ ഒന്നും ബാധിക്കാൻ പാടില്ല. അതാണ് സമസ്തന്റെ നയം, അതാണ് ഇസ്ലാമിന്റെ നയം. ഇതൊരു ധാർമ്മിക ഉയർത്തിപ്പിടിക്കണ ഏതൊരു സംഘടനകളോ ഏത് മതങ്ങളാണെങ്കിലും അവരൊക്കെ അതാണ് ഉദ്ദേശിക്കുള്ളൂ. ഒരുമിച്ചിരിക്കേണ്ട ഇപ്പൊ വേണ്ടെന്ന് അവർ പറഞ്ഞല്ലോ, വളരെ സന്തോഷമാണ്. പാഠ്യപദ്ധതി കരട് രേഖയിൽ കൂടുതൽ മാറ്റം വേണമെന്നാണ് സമസ്ത നിലപാട്. ഈ മാസം 30-ന് മുഖ്യമന്ത്രിയുമായി സമസ്ത നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്യവേ സമസ്ത പ്രസിഡന്റ് അറിയിച്ചു. ഇങ്ങനെ പോയാൽ അത് വലിയ അപകടകരമായ പോക്കായി. അതുകൊണ്ടാണ് ഈശയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തു നമ്മ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നേരിട്ട് ഈ വിഷയം പറയണം. പക്ഷെ അതിന് നല്ലൊരു ശുഭ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിന്റെ മുന്നോടിയായി കൊണ്ട് അതിനുള്ള ചിലതൊക്കെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അത് സ്വാഗതം ചെയ്യണം, ഇത് നല്ലതാണ്. അതേസമയം മുസ്ലിം ലീഗ് പ്രതിഷേധത്തെ തുടർന്നാണ് സർക്കാരിന് പിന്മാറേണ്ടി വന്നതെന്ന് ET മുഹമ്മദ് ബഷീർ അവകാശപ്പെട്ടു. ജെൻഡർ ന്യൂട്രൽ ആശയത്തിന്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സമസ്ത ക്യാമ്പയിൻ തുടരും. പക്ഷേ അതിന് ഇപ്പോഴുള്ള സർക്കാർ വിരുദ്ധ സ്വഭാവം ഉണ്ടായേക്കില്ലെന്നാണ് സൂചന. വഖഫ് നിയമനം PSC വിടാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി തിരുത്തിക്കാൻ കഴിഞ്ഞത് സമസ്തയുടെ വിജയമായിരുന്നു. സമാനമായ രീതിയിൽ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിലും ചർച്ചകളിലൂടെ പരിഹാരം കാണാനാണ് സർക്കാരിന്റെയും സമസ്തയുടെയും ആഗ്രഹം. ന്യൂസ് 18 കോഴിക്കോട്. ജെൻഡർ ന്യൂട്രാലിറ്റി സംബന്ധിച്ച് സർക്കാർ നിലപാട് സ്വാഗതം ചെയ്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയർ. മുഖ്യമന്ത്രിയുടേത് പാരമ്പര്യത്തിനും ബഹുസ്വരതയ്ക്കും യോജിച്ച നിലപാടാണ്. സമൂഹങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഇടയിൽ അനൈക്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഇത് ദുർബലപ്പെടുത്തുമെന്നും കാന്തപുരം പറഞ്ഞു. പ്രിയാവർഗീസിന്റെ കണ്ണൂർ സർവകലാശാലയിലെ നിയമന വിവാദത്തിൽ ഏറ്റുമുട്ടി ഭരണപ്രതിപക്ഷം. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്ന് സർക്കാർ വാദിച്ചപ്പോൾ രാഷ്ട്രീയ ബന്ധമാണ് യോഗ്യതയായതെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിന് ഗവർണർ ശ്രമം നടത്തുന്നുവെന്ന മന്ത്രിയുടെ പരോക്ഷ വിമർശനത്തിന് ഗവർണറുമായി സർക്കാരാണ് ഒത്തുകളിച്ചതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. പ്രിയാ വർഗീസിന്റെ നിയമന വിവാദം ഉയർത്തിക്കാട്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാര തകർച്ച ചർച്ചയാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിട്ടത്. എന്നാൽ നിയമനത്തെ സർക്കാർ ന്യായീകരിച്ചു. ആദ്യത്തെ 100 സ്ഥാനങ്ങളിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടം പിടിക്കുന്നത് നിലവാര തകർച്ചയുള്ള ഉയർച്ചയാണ് എന്നുള്ളത് യുക്തിസഹമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന കാര്യമാണ്. രാഷ്ട്രീയ സ്വാധീനം മാത്രമാണ് പിയാ വർഗീസിന് യോഗ്യതയായതെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ ബന്ധമില്ലാത്തവർ ഉന്നത സ്ഥാനങ്ങളിൽ തഴയപ്പെടുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഇത്തരം തെറ്റായ നടപടികൾക്കും തെറ്റായ നിയമനങ്ങൾക്കും കുട പിടിച്ചു കൊടുക്കുമ്പോഴാണ് രാജ്യത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, അൺറസ്റ്റ് ഉണ്ടാകുന്നത്. ഈ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ജോലിക്കായി കാത്തിരിക്കുന്ന 100 അക്കാഡമിക് മികവുള്ള ആളുകളെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന നടപടികളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളമുണ്ടാക്കിയ നേട്ടം വിശദീകരിച്ചു മന്ത്രി. കണ്ണൂർ VC അടക്കം സംസ്ഥാനത്തെ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരെല്ലാം ഉന്നത യോഗ്യതയുള്ളവർ. എപ്പോഴൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ മികവിന്റെ മാതൃകകൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ അട്ടിമറിക്കാൻ ഇവിടെ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു 3 കിട കുശുംബിന്റെ അതേ ആവിഷ്കാരങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് 3 കിട കുശുംബാണെന്ന് പറഞ്ഞു. ഇതിനോട് 30 കിട കുശുംബെങ്കിലും ആക്കിയെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ നിലവാരത്തിനോട് 30 കിട കുശുംബ് തോന്നുന്നു. 3 കിട കുശുംബാണെന്ന് ഇത്രയും എത്തിച്ചതിന് ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഞങ്ങൾക്ക് സമ്മതിക്കണമെങ്കിലൊക്കെ പറയാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ആർക്കെങ്കിലും വഴി പോകുന്ന ആർക്കെങ്കിലും ഒരു കുശുംബ് തോന്നുക. ചർച്ചയിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. എല്ലാവരും ഒന്നിനൊന്ന്
അക്കാദമിക് മികവ് പുലർത്തിയവരല്ലേ? അതിനല്ലേ സർക്കാർ എപ്പോഴും പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങ് ആ രീതിയിലൊരു പരാമർശം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രി. സർവകലാശാലകൾ വഴി സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ബോധപൂർവമായ ശ്രമം. പ്രതിപക്ഷത്തിന് ബഹുഹിന്ദുത്വ അജണ്ട എന്നും വിമർശനം. കേരളത്തിലേക്ക് ഒളിച്ചു കടത്താൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളുടെ പിന്തുണക്കാരായി ഇവിടെ പ്രതിപക്ഷം മാറുന്നത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം അറിയുന്നത് കൊണ്ട് ഞങ്ങളെ. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ നേതാക്കളുടെ അജണ്ട നമ്മുടെ അക്കാദമിക് രംഗത്തേക്കും നമ്മുടെ സിലബസിലേക്കും നമ്മുടെ ചരിത്രത്തിലേക്കും കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മോഡി സർക്കാരിനെതിരായിട്ട് ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള നമ്മൾ ഒരുമിച്ച് പറയുന്ന ആരോപണം. എന്നിട്ട് ഇവിടെ അത് പഠിക്കാതെ പോകരുത് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മൃദു ഹിന്ദു സമീപനമാണെന്ന് പറയാൻ സമ്മതിക്കണം. നിയമന വിവാദം ചർച്ചയായപ്പോൾ സഭയിലില്ലാത്ത കെ രാഘീഷിന്റെ പേര് പരാമർശിച്ചത് ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തിന് ഇടയാക്കി. സ്പീക്കർ ഇടപെട്ട് അനുനയിപ്പിച്ചു. നിയമാനുസൃതം സ്വീകരിച്ച ഒരു നടപടി ആർക്കെതിരായിട്ടെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ആ പേര് പറഞ്ഞാൽ അതെങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും? അത് പരിശോധിക്കാം, അതുണ്ടെങ്കിൽ പരിശോധിക്കാം. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമനങ്ങളിൽ സർക്കാരിന് സ്വാധീനമുണ്ടാകുന്ന തരത്തിൽ സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഭേദഗതിയാണ് കൊണ്ടുവരുന്നത്. ഇതിനിടെ നിയമ ഭേദഗതി നീക്കത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തുവന്നു. വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 3 നിന്നും 5 വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാന ഭേദഗതി. പുതിയതായി എത്തുന്ന 2 സംസ്ഥാന സർക്കാർ നോമിനികളായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ സമിതിയുടെ കൺവീനറാകും. നിലവിൽ സെർച്ച് കമ്മിറ്റിയിൽ 3 ഗവർണറുടെ പ്രതിനിധിക്കും UGC പ്രതിനിധിക്കും പുറമെ സർവകലാശാലാ പ്രതിനിധിയും. സമിതിയിലെ 3-ൽ 2 കേന്ദ്ര സർക്കാർ താൽപര്യമുള്ളവരായതിനാൽ സംസ്ഥാന സർക്കാരിന് താൽപര്യമുള്ളവരെ വൈസ് ചാൻസലർമാരാക്കാനാവില്ല. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാധ്യത ഗവർണർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് നിയമഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങിയത്. നിയമ ഭേദഗതിയിലൂടെ വരുന്ന പുതിയ ഘടന പ്രകാരം സെർച്ച് കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് ആധിപത്യമുണ്ടാകും. ഭൂരിപക്ഷം അംഗങ്ങളും നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നാണ് VCA ഗവർണർക്ക് നിശ്ചയിക്കേണ്ടത്. അതായത് ഗവർണർ ഇടഞ്ഞാലും സർക്കാരിന് താൽപര്യമുള്ളവരെ വൈസ് ചാൻസലറാക്കാനാവും. എന്നാൽ നിയമ ഭേദഗതി നീക്കത്തിനെതിരെ ഗവർണർ രംഗത്തെത്തി. പിൻവാതിൽ നിയമനത്തിലാണ് പുതിയ ശ്രമമെന്നാണ് ആരോപണം. That there is admission of conspiracy, and this vice chancellor was used to invite me. He was part of the conspiracy. നിയമസഭ പാസാക്കിയാലും നിയമം പ്രാബല്യത്തിലാവാൻ ഗവർണറുടെ അംഗീകാരം വേണ്ടിവരും. ബില്ലിന് അംഗീകാരം നൽകാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനും ഗവർണർക്ക് കഴിയും. ഡൽഹി സന്ദർശനത്തിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ട് തിരിച്ചെത്തും. കണ്ണൂർ VCക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുക അടക്കമുള്ള തുടർ നടപടികൾ രാജ്ഭവൻ വേഗത്തിലാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവിയിൽ തുടരുന്നത് അപമാനമെന്ന് LDF കൺവീനർ EP ജയരാജൻ. തെരുവുഗുണ്ടകൾ പോലും ഉപയോഗിക്കാത്ത പദപ്രയോഗങ്ങളാണ് ഗവർണർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. RSS വളണ്ടിയറായി ഗവർണർ തരം താഴുകയാണ്. ബിൽ പാസാക്കുന്നതിന് മുമ്പ് ഒപ്പിടില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും EP ജയരാജൻ. അദ്ദേഹം ഒരു RSS വളണ്ടിയറായി തരം താഴാൻ പാടില്ല. താൻ ഉപയോഗിച്ച പദം തന്റെ താൻ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ ഒന്ന് സ്വയം വിമർശനപരമായി പരിശോധിക്കൂ. കേരള സംസ്ഥാനത്തിന് ഇന്ത്യക്കാകെ അപമാനകരമാണ്. ഗവർണർ എന്ന സ്ഥാനത്തെ തന്നെ അദ്ദേഹം അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം തിരുത്തി ശരിയായ നിലയിലേക്ക് പോകണം. ഈ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ് അദ്ദേഹം നടത്തിയത്. സാധാരണ നമ്മുടെ നാട്ടിലെ തെരുവ് ഗുണ്ടകൾ പോലും ഉപയോഗിക്കാത്ത പദം എങ്ങനെയാണ് ഒരു ഗവർണർക്ക് ഉപയോഗിക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് ഒരു ചരിത്രപണ്ഡിതനെ തെരുവ് ഗൂണ്ട എന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ കഴിയുന്നത്? അട്ടപ്പാടി മധുക്കൊലക്കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജാമ്യം റദ്ദാക്കിയതിനെതിരെ കേസിലെ 2 പ്രതികൾ നൽകിയ ഹർജിയിലാണ് നടപടി. മണ്ണാർക്കാട് CST കോടതി ഉത്തരവിന്മേലാണ് ഹൈക്കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചത്. തിങ്കളാഴ്ച വരെയാണ് സ്റ്റേ. കേസിലെ രേഖകൾ വിളിച്ചു വരുത്തുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജാമ്യം റദ്ദാക്കിയതിനെതിരെ പ്രതികൾ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി നൽകിയ ജാമ്യം വിചാരണ കോടതിക്ക് എങ്ങനെ റദ്ദാക്കാനാകുമെന്നും കോടതി ചോദിച്ചു. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതിയാണെന്നും നിരീക്ഷണം ഉണ്ടായി. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി വേണമെന്നും കോടതി.
ഹൈക്കോടതി വിഷമമുണ്ടെന്ന് മധുവിന്റെ കുടുംബം. പ്രതികൾ ഇനിയും ഭീഷണിപ്പെടുത്തുമെന്ന ഭയമുണ്ടെന്ന് അമ്മ മല്ലിയും സഹോദരി സരസുവും പറഞ്ഞു. ഹൈക്കോടതി അതിനെ അങ്ങനെയല്ല 30-ാം തീയതി വരെയാണ് അത് സ്റ്റേ ചെയ്തേക്കുന്നത്. അതിലൊരു ആശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പ്രതികളുടെ വന്ന്, കാരണം ഒരുപാട് ഭീഷണികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ. അപ്പോൾ അതുപോലെ ഇനിയും ഭീഷണി വരും എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഹൈക്കോടതി നിങ്ങളുടെ ഒരു വാദം കേൾക്കും എന്നുള്ളത് തന്നെയാണോ? എന്താണ് വാദം? കേൾക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അട്ടപ്പാടി മധു കേസിൽ സാക്ഷികളെ കൂറുമാറ്റാൻ പ്രതികൾ ഇടപെട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. മണ്ണാർക്കാട് സ്വകാര്യ ലോഡ്ജിൽ സാക്ഷികളെ പാർപ്പിച്ചതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഈ തെളിവുകൾ കൂടി പരിഗണിച്ചാണ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരുന്നത്. മധു കേസിലെ 11-ാം സാക്ഷി ചന്ദ്രനും 13-ാം സാക്ഷി സുരേഷും June 7 to 9 മണ്ണാർക്കാട് BM ലോഡ്ജിൽ താമസിച്ചതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. ആനവായ് ഊരിലെ ആഞ്ചന്റെ പേരിലാണ് മുറിയെടുത്തത്. കോടതി ആവശ്യത്തിനെന്ന പേരിലാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രതികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരുമായി അടുപ്പമുള്ള ആഞ്ചൻ മുറിയെടുത്തത്. പ്രതികൾക്കെതിരായ മൊഴിമാറ്റാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. June 9 ചന്ദ്രന്റെ സാക്ഷി വിസ്താരമായിരുന്നു. ചന്ദ്രൻ കൂറുമാറി. ഇതോടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന രാജേന്ദ്രനെ മാറ്റണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. വിസ്താരം നിർത്തിവെച്ചു. സാക്ഷികൾക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം പ്രകാരം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. ഇതോടെയാണ് 13-ാം സാക്ഷിയായ സുരേഷ് പ്രതിഭാഗം മുറിയെടുപ്പിച്ച് താമസിപ്പിച്ച ശേഷം മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ച കാര്യം പോലീസിനോട് പറയുന്നത്. ഇടനിലനിന്നത് ആഞ്ചനാണെന്നും സുരേഷ് മൊഴി നൽകി. തുടർന്ന് പ്രോസിക്യൂഷന്റെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് സുരേഷ് മധുവിനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന രഹസ്യമൊഴിയിൽ ഉറച്ചുനിന്നു. ഇതോടൊപ്പം പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ സാക്ഷികളെ വിളിച്ചതിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ ലഭിച്ചത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 12 പ്രതികളുടെ ജാമ്യം മണ്ണാർക്കാട് കോടതി റദ്ദാക്കിയത്. ന്യൂസ് 18 പാലക്കാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ഡോക്ടർ കൌസർ എടപ്പകത്താണ് സ്റ്റേ ചെയ്തത്. സെഷൻസ് ജഡ്ജിയുടെ ഉത്തരവും പരാമർശങ്ങളും നിലനിൽക്കുന്നതല്ല. പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത് കേസ് തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യില്ല. കേസിന്റെ രേഖകൾ സെഷൻസ് കോടതിയിൽ നിന്ന് കോടതി വിളിപ്പിച്ചു. വിവാദ കശ്മീർ പരാമർശത്തിൽ KT ജലീലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവല്ല കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പര്യായമാണ് മാതാ അമൃതാനന്ദമയി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫരീദാബാദിലെ അമൃത ആശുപത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 2600 കിടക്കകളുള്ള ആശുപത്രി ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. കോടി ചെലവഴിച്ച് അമൃതാനന്ദമയി മഠം ഫരീദാബാദിൽ നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. മാതാ അമൃതാനന്ദമയി ഭാരതത്തിന്റെ മഹത്തായ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ നേരവകാശിയാണ്. മഹാ ഉപനിഷത്താശയമാണ് ജീവിത സന്ദേശമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സേവനത്തിൻ്റെ ത്യാഗത്തിൻ്റെ പര്യായമാണ് അമ്മ. എല്ലാ വികസനങ്ങളും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാകണമെന്ന് മാതാ അമൃതാനന്ദമയി. ലോക നന്മയ്ക്കായി നടത്തുന്ന ഈ ആത്മസമർപ്പണത്തിൽ നിങ്ങളെ എല്ലാവരെയും പോലെ അമ്മയ്ക്കും സന്തോഷമുണ്ട്. ഹരിയാന ഗവർണർ ബന്ദാരു ദത്താത്രേയ, മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 2600 കിടക്കകളുള്ള ആശുപത്രിയിൽ 534 ക്രിട്ടിക്കൽ കെയർ കിടക്കകളുണ്ട്. ഫരീദാബാദ് സെക്ടർ 88 130 ഏക്കറിലാണ് ആശുപത്രി ക്യാമ്പസ്. ന്യൂസ് 18 ഡൽഹി.
വിഴിഞ്ഞം സമരത്തിൽ വീണ്ടും ചർച്ച. സമരക്കാരുമായി 4 മണിക്ക് സർക്കാർ ചർച്ച നടത്തും. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായ 9-ാം ദിവസവും മത്സ്യത്തൊഴിലാളികളുടെ സമരം തുടരുകയാണ്. പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ട് സമരക്കാർ ഇന്നും തുറമുഖ നിർമ്മാണ പ്രദേശത്ത് കടന്നുകയറി പ്രതിഷേധിച്ചു. കണ്ണാന്തുറ, കൊച്ചുതോപ്പ്, വലിയ തോപ്പ് ഇടവകളിലെ തൊഴിലാളികളും കുടുംബങ്ങളുമാണ് സമരത്തിനെത്തിയത്. അതിനിടെ സമരക്കാർ എത്തിയ വാഹനങ്ങളുടെ നമ്പർ പോലീസ് ശേഖരിച്ചതിനെ ചൊല്ലി പോലീസും സമരക്കാരും തമ്മിൽ തർക്കവും ഉന്തും തള്ളുമുണ്ടായി. മന്ത്രിതല ഉപസമിതി ഇന്ന് സമരക്കാരുമായി ചർച്ച നടത്തുമെന്ന് വിവരമുണ്ടെങ്കിലും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നാണ് സമരസമിതി പറയുന്നത്. സമരസമിതിയുടെ ആവശ്യങ്ങളിൽ 5 സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തണമെന്നും മണ്ണെണ്ണ സബ്സിഡി നടത്തണമെന്നുമുള്ള ആവശ്യങ്ങളിലാണ് ഇനി തീരുമാനമാകാനുള്ളത്. സമരക്കാരുമായി മന്ത്രിമാർ വൈകിട്ട് 4 മണിക്ക് ചർച്ച നടത്തുമെന്നാണ് വരുന്ന വിവരങ്ങൾ. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുക? 2 ആവശ്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. എന്തായിരിക്കും സർക്കാർ നിലപാട്? സമരക്കാർ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. സമരക്കാർ ഇപ്പോഴും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിലെ 5 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്, തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തത്വത്തിൽ അംഗീകരിച്ചാൽ മാത്രം പോരാ, ഉത്തരവിറക്കണം എന്നുള്ള ആവശ്യവും സമരക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് കൂടാതെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ്. ഒന്ന്, തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് വിദഗ്ധയെക്കൊണ്ട് സാഹചര്യം പഠിക്കണം. ഇത്തരത്തിൽ തീരശ്വസനത്തിന് കാരണമാകുന്ന സാഹചര്യം എന്താണെന്ന് പഠിക്കണം. ഈ പഠിക്കുന്ന സമിതിയിൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവരും ഉണ്ടാകണം. ഈ ആവശ്യം ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. കാരണം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചു കഴിഞ്ഞാൽ കടുത്ത പിഴ സർക്കാർ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഇത് കൂടാതെയാണ് മണ്ണെണ്ണ സബ്സിഡി നൽകേണ്ടി വരിക എന്നുള്ളത്. മണ്ണെണ്ണ സബ്സിഡി നൽകിക്കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം ഏകദേശം 200 കോടിയിലധികം രൂപ അധിക ബാധ്യത സർക്കാരിന് വരും എന്നാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ സബ്സിഡിയും നൽകാൻ കഴിയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. തമിഴ്നാട്ടിൽ പൂർണ്ണമായി മണ്ണെണ്ണ സബ്സിഡി നൽകുന്നില്ല എന്നാണ് സർക്കാർ വാദം. കാരണം 30 ലക്ഷം രൂപയുടെ മണ്ണെണ്ണ സബ്സിഡി മാത്രമാണ് തമിഴ്നാട് നൽകുന്നതെന്നും അത് 3 ജില്ലകളിൽ മാത്രമാണ് അത് നൽകുന്നതെന്നുമാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മാതൃകയിലും സംസ്ഥാനത്ത് മണ്ണെണ്ണ സബ്സിഡി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് മുൻ യോഗങ്ങളിൽ എടുത്തത്. ഇന്ന് എന്തായാലും എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ്. സർവാധികാരികൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭയിലാണ് ചർച്ച നടക്കുന്നത്. വിഴിഞ്ഞം സമരം നീണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വാശി വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകണം. മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പറയുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. തീരദേശത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ സമീപനം അപലപനീയമാണ്. മുഖ്യമന്ത്രി എടുത്ത നിലപാട് പുനഃപരിശോധിക്കണം. അവരുടെ തീരശോഷണം ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രധാനങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. ഒരു പ്രശ്നമുണ്ടായാൽ അത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതെ അത് സമരത്തെ അപലപിക്കുന്ന നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഈ സമരം നീണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അവരെ അവരുമായി ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മുഖ്യമന്ത്രി അവരെ വെല്ലുവിളിക്കുന്നതിന് രീതിയിലാണ് ഇന്നലെ സംസാരിച്ചത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി തൻ്റെ വാശി വെടിഞ്ഞുകൊണ്ട് നേരിട്ട് അവരുമായി ചർച്ച നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതിനോട് ആരും പറഞ്ഞിട്ടില്ല, ആരും അതിനെ യോജിക്കുന്നുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്, തീരശോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ആരെയും കരുതൽ തടങ്കലിൽ വെച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ രേഖാമൂലം മറുപടി. എന്നാൽ സമീപകാലത്ത് മാത്രം പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചത് 25 പേരെയാണ്. മുഖ്യമന്ത്രിയുടേത് അവകാശ ലംഘനമെന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലും സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന പലരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധമെന്നാണ് മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചത്. Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രാദേശിക സുരക്ഷാ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത് ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് തടയാനായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പോലീസ് കരുതൽ തടങ്കലിലെടുത്തത് 25 പേരെ.
മുഖ്യമന്ത്രിയുടെ മറുപടി അവകാശ ലംഘനമെന്നാണ് പ്രതിപക്ഷ ആരോപണം. ജൂലൈ 23 തോന്നക്കലിൽ നടന്ന ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി എസ് കൃഷ്ണകുമാറിനെ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിരുന്നു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ കൂടിയായ കൃഷ്ണകുമാർ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഗേറ്റിന് മുന്നിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് കരുതൽ തടങ്കലിലെടുക്കുകയായിരുന്നു. റോഡരികിൽ ചായ കുടിച്ചു നിൽക്കുകയായിരുന്ന DCC വൈസ് പ്രസിഡന്റ് എം മുനീറിനെയും ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെയും കരുതൽ തടങ്കലിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി പങ്കെടുത്ത വിളപ്പിൽശാല EMS അക്കാദമിയിലെ പരിപാടിക്ക് മുൻപും എറണാകുളത്തും കുന്നംകുളത്തും സമാന സംഭവങ്ങൾ ഉണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി വെണ്ടല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം പൂട്ടി കിഫ്ബി. കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെന്നാണ് വിശദീകരണം. നാളെ പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങാനിരിക്കെയാണ് നടപടി. കിഫ്ബി PTA തർക്കമാണ് നടപടിക്ക് കാരണമെന്നാണ് ആരോപണം. ഇടുക്കി കട്ടപ്പനയിൽ പള്ളി കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി നിലം പതിച്ചു. കട്ടപ്പന സെന്റ് മേരീസ് യാക്കോബായ ജ്ഞാനായ പള്ളിയുടെ സംരക്ഷണ ഭിത്തിയാണ് 50 മീറ്റർ നീളത്തിൽ ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കെട്ടിടത്തിനടിയിലേക്ക് വെള്ളമിറങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ ഇടയായത് എന്നാണ് നിഗമനം. മന്ത്രി GR അനിൽ ഇടപെട്ട പരാതിയിൽ പരാതിക്കാരിയുടെ രണ്ടാം ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. നാലാഞ്ചിറ സ്വദേശി ചെറിയാൻ തോമസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരിയായ നെടുമങ്ങാട് സ്വദേശിനിയെയും ഇവരുടെ കുട്ടിയെയും ക്രൂരമായി ഉപദ്രവിച്ചെന്നായിരുന്നു പരാതി. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് നിലവിൽ കേസ്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണനയില്ലെന്നും പോലീസ് അറിയിച്ചു. പരാതി അന്വേഷിക്കാൻ വിളിച്ച മന്ത്രി GR അനിലിനോട് തട്ടിക്കയറിയതിന് വട്ടപ്പാറ CAക്കെതിരെ നടപടിയെടുത്തിരുന്നു. മന്ത്രി വീണ ജോർജിനെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി സുപ്രീംകോടതി തള്ളി. 2016 തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് തള്ളിയത്. കെ ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റ് VR സോജി നൽകിയ ഹർജിയാണ് തള്ളിയത്. മതപ്രചരണം നടത്തി വോട്ട് നേടിയെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. വയനാട് കൃഷ്ണഗിരിയിൽ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്ന് മുറിച്ച ET മരങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ ബത്തേരി തഹസിൽദാറുടെ ഉത്തരവ്. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വയനാട് മീനങ്ങാടി പഞ്ചായത്തിലെ കൃഷ്ണഗിരി വില്ലേജിലെ 250/1A/1B സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയിൽ നിന്നാണ് 36 ET മരങ്ങൾ മുറിക്കാൻ വില്ലേജ് ഓഫീസർ NOC നൽകിയത്. ഇതാണ് ബത്തേരി തഹസിൽദാർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. 13 മരങ്ങൾ ഭാഗികമായി മുറിച്ചു കഴിഞ്ഞു. ഈ സർവേ നമ്പറിൽപ്പെട്ട ഭൂമി ജന്മഭൂമി പട്ടയമാണെന്നും ജന്മഭൂമിയിലെ ET മരങ്ങൾ മുറിക്കാൻ സർക്കാർ അനുമതിയുണ്ടെന്നുമാണ് വാദം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയതെന്നാണ് കൃഷ്ണഗിരി വില്ലേജ് ഓഫീസർ പറയുന്നത്. സ്വകാര്യ ഭൂമിയിൽ നിന്നും അനുമതിയോടുകൂടിയായിരുന്നു 15 മരങ്ങൾ മുറിച്ചത്. അത് രേഖകൾ പരിശോധിച്ച് സ്വകാര്യ ഭൂമിയാണെന്ന് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുൽത്താനത്തേരി തഹസിൽദാർ ഇത് മരംമുറി നിർത്തിവെക്കുന്നതിന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും മരംമുറി നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ പ്രദേശത്ത് റവന്യൂ പട്ടയഭൂമികളിൽ നടന്നിട്ടുള്ള എല്ലാ ET മരംമുറിയും വിജിലൻസ് അന്വേഷിക്കണമെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. ഈ ഭൂമി സർക്കാരിന്റെ സ്വത്താണ്, സർക്കാർ ഭൂമിയാണ്, സർക്കാരിനല്ലാതെ മറ്റാർക്കും ഇതിൽ അവകാശമില്ല എന്നിരിക്കെ ഇത് ജന്മമാണെന്നും ജന്മഭൂമിയാണെന്നും മറ്റുമുള്ള പ്രസ്താവനകൾ വാസ്തവവിരുദ്ധവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വൻ മരങ്ങളുടെക്കെതിരായി ഉള്ളതായ ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജന്മഭൂമിയിലെ മരം മുറിക്കാൻ അനുമതിയുള്ള മരങ്ങളാണ് ഇവയെന്നും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. ഇതുപ്രകാരമാണ് വനം വകുപ്പും മരം മുറിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ബത്തേരി തഹസിൽദാർ മരം മുറിച്ചത് റവന്യൂ ഭൂമിയിലാണെന്ന് പറഞ്ഞതോടെ മരംമുറി അനധികൃതമായിരിക്കുകയാണ്. മരം മുറിച്ചത് ജന്മഭൂമിയിലാണെന്ന ഉറച്ച നിലപാടിലാണ് വില്ലേജ് ഓഫീസർ. ഇതോടെ വിഷയം കൂടുതൽ വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് 18 വയനാട്. തെരുവു നായകളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കോട്ടയം ജില്ല. അടുത്ത സമയങ്ങളിലായി 60 പേരെയാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നായകടിച്ചത്. ആകെ പരിശോധിച്ച 36 നായകളിൽ 19 പേവിഷബാധ സ്ഥിരീകരിച്ചത് സംഭവങ്ങളുടെ ഗൌരവം കൂട്ടുന്നു. വൈക്കത്ത് മാത്രം 5 38 പേരെയാണ് നായകടിച്ചത്. ഇവയിൽ 4 നായകൾക്കും പേവിഷബാധയുണ്ടായിരുന്നു. കരകച്ചാൽ, കോട്ടയം, തിരുവാർപ്പ്, വടവാതൂർ എന്നിവിടങ്ങളിലും അടുത്ത ദിവസങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഇതാണ് ജനങ്ങളുടെ പരിഭ്രാന്തി കൂട്ടുന്നത്.
തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. പഞ്ചായത്തിന് അധികാരം വർഷങ്ങളായിട്ടുണ്ട്, പക്ഷേ പഞ്ചായത്തിന് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പഞ്ചായത്തിൻ്റെ തലയിൽ വെക്കാതെ സംസ്ഥാന ഗവൺമെൻറ് നിയമം കൊണ്ടുവന്ന് ഇവിടെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചതുപോലെ തന്നെ വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പേ വിഷബാധയ്ക്ക് കാരണമാക്കുന്ന നായ്ക്കളെ അതിനെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അടിയന്തരമായ നിയമം കൊണ്ടുവരണം. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ളവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നിയന്ത്രണ വിധേയമാക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു പ്രാവശ്യം ABC ചെയ്തതുകൊണ്ട് മാത്രം അത് ഫലപ്രദമാവുകയുമില്ല. ഏതാണ്ട് തുടർച്ചയായി ഒരു 4 വർഷമെങ്കിലും നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയും അതുപോലെ ABC പദ്ധതി നമ്മുടെ ജില്ലയുടെ മുഴുവൻ പ്രദേശത്തും ഒരേപോലെ വ്യാപിപ്പിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് ഫലപ്രദമാകുകയുള്ളൂ. ജില്ലയിൽ പരിശോധന നടത്തിയ 36 നായകളിൽ 19 എണ്ണത്തിനും പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. നായകൾക്കിടയിൽ സാമൂഹിക വ്യാപനം ഉണ്ടായതായി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതും. ന്യൂസ് 18 കോട്ടയം. കൊച്ചിയിൽ യുവാവിനെ ലോഡ്ജ് മുറിയിൽ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഒളിവിലുള്ള മറ്റൊരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കൊല്ലം സ്വദേശികളായ ജിതിൻ, ഭാര്യ ഹസീന, അൻഷാദ് എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 8 കേസിനാസ്പദമായ സംഭവം. ഹസീന ജോലി ആവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ ഹോം നേഴ്സ് കൺസൾട്ടൻസി നടത്തുന്ന വൈക്കം സ്വദേശിയായ യുവാവിനെ സമീപിച്ചു. ഇരുവരും പരിചയമായതോടെ കടമായി പണം ആവശ്യപ്പെട്ടു. പണം നൽകാനായി ലോഡ്ജിലെത്തി ഇരുവരും സംസാരിച്ചിരിക്കുന്നതിനിടെ ഹസീനയുടെ ഭർത്താവ് ജിതിനും സുഹൃത്തുക്കളും എത്തി യുവാവിനെ കസേരയിൽ കെട്ടിയിട്ടു. ഇയാളുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്ത സംഘം 30,000 രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു. സംഭവം പുറത്തു പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുമെന്നായിരുന്നു ഭീഷണി. ബ്ലാക്ക്മെയിലിംഗ് തുടർന്നതോടെ യുവാവ് പോലീസിനെ സമീപിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഹസീനയും ജിതിനെയും അൻഷാദിനെയും പിടികൂടി. മറ്റൊരു പ്രതിയായ അനസ് ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. വിചാരണ കോടതി മാറ്റിയതിനെതിരെ അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അടുത്ത മാസം 1 മാറ്റി. സമാന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാലാണ് വിചാരണ കോടതിയുടെ നടപടി. ജാമ്യം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് പൾസർ സുനി വിചാരണ കോടതി ജഡ്ജിക്ക് കത്തയച്ചു. LDF കൺവീനർ EP ജയരാജനെതിരായ വധശ്രമ കേസിൽ പരാതിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഫർസിൻ മജീദിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊല്ലം പോലീസ് ക്ലബിൽ വലിയതുറ SHO T സതികുമാറാണ് ഫർസിൻ മജീദിന്റെ മൊഴിയെടുത്തത്. കേസിൽ നവീൻകുമാറിന്റെ മൊഴി 26 രേഖപ്പെടുത്തും. ഭീഷണിയുണ്ടെന്നും പരമാവധി ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണെന്നും ഫർസിൻ മജീദ് ആരോപിച്ചു. പാലക്കാട് CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി നവീനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പാലക്കാട് ചന്ദ്രനഗറിലെ ചാണക്യ ബാറിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക ശേഷം നവീൻ സുഹൃത്തുക്കളോടൊപ്പം ഈ ബാറിലെത്തിയിരുന്നു. കേസിൽ നവീൻ ഉൾപ്പെടെ 12 അറസ്റ്റിലായത്. പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നവരാണ് ഏറെയും. എന്നാൽ ഈ ഇമേജ് മാറ്റുകയാണ് വയനാട്ടിലെ 2 പോലീസുകാർ. പോലീസിലെ ഈ ജനകീയ മുഖങ്ങളെ കാണാം. പോലീസുകാർക്കെന്താ ഈ കോളനിയിൽ കാര്യമെന്നാണ് പൊതുചോദ്യമെങ്കിൽ അല്പസ്വല്പം കാര്യമുണ്ടെന്ന് തന്നെയാണ് വയനാട് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ മിഥുനും അഭിജിത്തിനും പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചക്കിണി കോളനിയിലെത്തിയ ഇവർ കണ്ടത് ബന്ധുക്കൾ പോലും സഹായത്തിനില്ലാത്ത ജോഗി എന്ന തളർവാദ രോഗിയാണ്. നേരം വൈകിയതിനാൽ അന്ന് ഭക്ഷണം വാങ്ങി നൽകി മടങ്ങിയ അവർ അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. വൃത്തിഹീനമായ സാഹചര്യത്തിൽ വീടിനകത്ത് തളർന്നു കിടക്കുന്ന ജോഗിയെ പിറ്റേ ദിവസം രാവിലെ കോളനിയിലെത്തി ഇവരാണ് വൃത്തിയാക്കിയത്. കൂടാതെ പുതുവസ്ത്രങ്ങൾ നൽകി പിന്നീട് ആംബുലൻസിൽ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ബീറ്റ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തിരുനെല്ലി ചക്കിണി കോളനി സന്ദർശിച്ച സമയത്ത് അവിടെ ജോഗി എന്ന് പറഞ്ഞൊരു കിടപ്പ് രോഗി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് ആംബുലൻസ് കയറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. ജനമൈത്രി പോലീസിന്റെ ജനകീയ മുഖത്തിന്റെ മാതൃകയാണ് വയനാട്ടിലെ ഈ പോലീസുകാർ. ക്ഷമയോടും സഹാനുഭൂതിയോടും പെരുമാറുന്ന പോലീസുകാർ. എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും ജനമൈത്രി പോലീസിന്റെ ഇടപെടൽ വയനാട് ജില്ലയിൽ സജീവമാണ്. ജില്ലയിലെ ആദിവാസി മേഖലകളിലും ഈ പ്രവർത്തനം ഊർജ്ജസ്വലമാണ്.
വയനാട് തിരുനെല്ലി സ്റ്റേഷനിലെ ജനമൈത്രി പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. വാറണ്ട് കേസിലെ പ്രതിയെ പിടിക്കാൻ ശ്രമിക്കവേ പ്രതി പോലീസുകാരെ കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിച്ചു. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺകുമാർ, ലുക്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആറ്റിങ്ങൽ ഊരുപോയ്കയിൽ വെച്ചായിരുന്നു സംഭവം. നിരവധി കേസുകളിലെ പ്രതിയായ മിന്നൽ ഫൈസൽ എന്നയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. തിരുവനന്തപുരത്ത് മോഷണശ്രമത്തിനിടെ തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ടവർ വൻ കവർച്ചാ സംഘത്തിലെ കണ്ണികളെന്ന് സൂചന. കുറഞ്ഞത് 6 പേരെങ്കിലും സംഘത്തിലുണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം. സംഘത്തിലെ ഒരാൾ UP സ്വദേശി മുഹമ്മദ് മോനിഷാണെന്ന് തിരിച്ചറിഞ്ഞു. ഇയാൾക്കൊപ്പമുള്ള സ്ത്രീയുടെ ദൃശ്യങ്ങളും ലഭിച്ചു. സംഘത്തെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. തിരുവനന്തപുരം നഗരത്തിലെ ഇടപ്പഴിഞ്ഞിൽ കവർച്ചാ ശ്രമം തടഞ്ഞപ്പോഴാണ് രണ്ടംഗ സംഘം തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ടത്. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെയും തോക്കെടുത്തു. 2 ദിവസമായിട്ടും സംഘത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഘത്തിലൊരാൾ UP സ്വദേശി മുഹമ്മദ് മോനിഷാണെന്ന് തിരിച്ചറിഞ്ഞു. ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന യുവതിയും ഒളിവിലാണ്. ഈ സ്ത്രീയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ട ദിവസം മറ്റൊരാൾ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് കരുതുന്നു. ഇവരുടെ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ കനക്കും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഗ്രീൻ അലർട്ട്. മറ്റ് 6 ജില്ലകളിലും യെല്ലോ അലർട്ട്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുന്നു. നമസ്കാരം.